Hello friends, welcome back to my channel Radhu's Food Court and Vlogs. Appo inna nammal undakkan povunnathu arachuvitta sambar. Appo engane undakkunna ennu nokkikkolu. നമ്മുടെ സാമ്പാർ ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസ് ആണ് ഇപ്പോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മത്തങ്ങ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം ഇപ്പോ നിങ്ങൾ കുക്കറിലൊക്കെയാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ മത്തങ്ങ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്താൽ നമുക്ക് ആ പീസ് പീസ് ആയിട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യും പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് തക്കാളി ഇത് ഒരു തക്കാളിയുണ്ട് പിന്നെ ഒരു ഉള്ളി ഉള്ളി ഇപ്പോ നിങ്ങൾക്ക് സവാള ഇല്ലെങ്കിൽ നമ്മുടെ സാമ്പാർ ഒണിയൻ ഉണ്ടല്ലോ ചെറിയ ഉള്ളി അത് കിട്ടുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ് അത് യൂസ് ചെയ്യാം എനിക്കിപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് ഇത് യൂസ് ചെയ്തതാണ് പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ക്യാരറ്റാണ് സോ ഇത്രയും വെജിറ്റബിൾസ് ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം മുരിങ്ങയ്ക്ക വെണ്ടയ്ക്ക ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ബ്രിഞ്ചോൾ അതും യൂസ് ചെയ്യാം സോ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരുത്താം ഇതാണ് മെയിൻ സാമ്പാറിനുള്ള നമ്മുടെ വെജിറ്റബിൾസ് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമ്മൾ സാമ്പാറിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണ് നോക്കാം ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ചനാ ദാൽ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് ഈ സ്പൂണിന് ഒരു 2 സ്പൂണാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന് 2 സ്പൂണ് ഏകദേശം 2 സ്പൂണ് എടുത്തിട്ടുണ്ട് അതുപോലെ മല്ലിയും 2 സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതേ സ്പൂണിന് തന്നെ 2 സ്പൂണ് പിന്നെ ഒരു 5 കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇത് കൂട്ടാം ഞാനിപ്പോൾ ഇവിടെ ഒരു 5 എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് ഫെനുഗ്രീക്ക് അതായത് വെന്തയം ആണ് ഉലുവയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതൊരു നമുക്കൊരു ഒരു ടീസ്പൂൺ മതി ഒരു ടീസ്പൂൺ മതിയാകും ഇത്രയും ഇത് ടേബിൾ സ്പൂണാണ് ഇത്രയും വേണ്ട ഇത് ഫുള്ള് വേണ്ട ഒരു ടീസ്പൂൺ മതിയാകും സോ ഇത്രയും സാധനം നമ്മൾ സെപ്പറേറ്റായിട്ട് ഒന്ന് വറുത്തെടുക്കണം എണ്ണയിൽ വറുത്തെടുത്തിട്ട് അത് ആറാൻ വെച്ചിട്ട് വേണം തേങ്ങയുടെ കൂടെ ചേർത്ത് നമ്മൾ അരച്ചെടുക്കാൻ ഇതാണ് നമ്മുടെ അരപ്പിൻ്റെ കൂട്ട് സോ നമുക്കിതിനി ഒന്നൊന്നായിട്ട് വറുത്തെടുക്കാം വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കുക്കറിലൊന്ന് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിലോട്ട് ഉപ്പൊന്നും ചേർക്കുന്നില്ല ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാൻ പരിപ്പ് ഇതിന് മുമ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പരിപ്പ് റെഡിയാണ് നമുക്ക് ഇപ്പോൾ ഇതിനൊരു ഗ്ലാസ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് സോ ഒരു ഗ്ലാസ് പരിപ്പ് ഇത്രയും വെജിറ്റബിൾസ് പിന്നെ ഞാൻ പറഞ്ഞ ആ മസാലകൾ ഓക്കെ ഇപ്പോൾ നമുക്ക് ഒരു പാത്രം എടുത്ത് ചൂടാക്കി അതിലോട്ട് നമുക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ആഡ് ചെയ്യാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഫസ്റ്റ് നമ്മുടെ മല്ലി ഒന്ന് വറുത്തെടുക്കാം തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ അത് കരിഞ്ഞു പോകരുത് ഇനി നമുക്ക് മല്ലി മാറ്റിയിട്ട് അടുത്തത് വറുത്തെടുക്കാം ഇനി ഇതേ പാത്രത്തിൽ തന്നെ നമ്മുടെ കടലപ്പരിപ്പ് വറുത്തെടുക്കാം കടലപ്പരിപ്പ് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സാമ്പാറിനൊരു കൊഴുപ്പൊക്കെ വരും ഇതിനൊരു ചുമന്ന നിറമാകുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോകാതെ നോക്കണം ഇപ്പം നമ്മൾ വറുത്തെടുക്കുന്നത് സെപ്പറേറ്റായിട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓരോന്നിനും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ലെവലല്ലേ വറുത്തെടുക്കുന്നത് ചിലത് പെട്ടെന്ന് കരിഞ്ഞു പോകും ചിലതിന് കുറച്ച് സമയമെടുക്കും സോ അതുകൊണ്ട് ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം ചെയ്യുന്നതാണ് നല്ലത് പിന്നെ സമയമില്ലെങ്കിൽ എല്ലാം കൂടി ഇട്ടും ചെയ്യാം Thank you.
ഇത് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ അടുത്തത് വറുത്തെടുക്കും ഒരു ലൈറ്റ് റെഡിഷ് കളറും ബ്രൗൺ കളറായിട്ട് വന്നിട്ടില്ല ഇപ്പോൾ നമുക്കിത് എടുക്കാം എടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് ഉലുവയും പിന്നെ നമ്മുടെ ചില്ലി രണ്ടും കൂടെ ഒന്ന് വേഗം ഒന്ന് ഇതാക്കി എടുക്കാം മുളക് കണ്ടോ ഒന്ന് വീർത്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ അർത്ഥം അത് ഫ്രൈ ആയിട്ടുണ്ടെന്നാണ് നമുക്ക് അധികം നേരം ഒന്നും ഇതിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെക്കുകയാണ് ഇനി നമ്മളിതെല്ലാം തേങ്ങ ചേർത്തൊന്ന് അരച്ചെടുക്കും ഇതിപ്പോൾ ഞാനൊരു എൻ്റെ കൈക്ക് ഒരു ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം അധികമൊന്നും വേണ്ട ഒന്ന് ചൂടാക്കിയാൽ മതി നമുക്ക് തീയലിനൊക്കെ വറക്കുന്ന ആ ഒരു കളർ വരെ ഒന്നും വറക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഞാനിപ്പോൾ തീ അണച്ചിട്ടിട്ട് ആ പാത്രത്തിൻ്റെ അതേ ചൂടിലാണ് വറുത്തെടുക്കുന്നത് പറഞ്ഞില്ല ഒന്ന് ചൂടാക്കുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് ഇതാ നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്നത് എല്ലാമായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ നമ്മൾ വെള്ളം ചേർത്താണ് അരയ്ക്കുന്നത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല മയപ്പരുവത്തിലാക്കി നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം സോ നമ്മുടെ സാമ്പാറിനുള്ള തിങ്സ് എല്ലാം റെഡിയായി ഇപ്പോൾ നമുക്കതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പം എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിൽ നമ്മൾ കടുക് കറിവേപ്പില പിന്നെ രണ്ട് പച്ചമുളക് സാമ്പാറിൻ്റെ അരപ്പിന് എരിവ് കുറവാണെന്ന് തോന്നിയാൽ മാത്രം പച്ചമുളക് യൂസ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ അത് ആവശ്യമില്ല കടുക് പൊട്ടി വന്നു ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടേയില്ല അത് ഓർത്തോണം നമ്മൾ ഇനിയുമാണ് ഉപ്പ് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെജിറ്റബിൾസിൽ ഉപ്പില്ല ഒന്നിൽ ഉപ്പില്ലായിരുന്നു ഇപ്പോഴാണ് ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളി പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക സോ നമ്മൾ പുളി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ അതൊന്ന് തിളക്കുകയാണ് ഇനി നമുക്കിതിലോട്ട് നമ്മുടെ വെജിറ്റബിൾസ് കുക്കാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന തൂരപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അത്രേ ഉള്ളൂ നമ്മുടെ സാമ്പാർ റെഡി അരച്ചുവിട്ട സാമ്പാർ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഭയങ്കര ഡെലിഷ്യസ് ആണ് നോർമൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് അല്ല ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം
പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next recipe. It's bye from Radu. Bye.